Guruvayur Brahmakulam Sudeshi, Shijayude Krishi Idathilippol, Mangostin Aanu Taaram. Bepur Sultante Kathakalil Vayichu Kettittulla Mangostin, Kaananum, Ruchicharyanumayi, Niravadhi Peraanu Shijayude Veettil Ethunnathu. Pazhangalude Rani Ennariyappedunna Purple Mangostin, Indonesiakkaranaanengilum, Aduthidayayi Keralathil Vyapakamayi Krishi Cheyyunnundu. Samsthanathu Vanijya Adisthanathil Ettavum Koodutal Krishi Ullathum Thrissur Jillayilaanu. എന്നാൽ ഗുരുവായൂർ മേഖലയിൽ അപൂർവ കാഴ്ചയൊരുക്കിയാണ് ഷീജയുടെ കൃഷിയിടത്തിൽ മാംഗോസ്റ്റിൻ കായ്ച്ചത്. 7 വർഷം മുമ്പ് അടുത്തുള്ള നഴ്സറിയിൽ നിന്നാണ് തൈ വാങ്ങി നട്ടത്. കഴിഞ്ഞ വർഷം ആദ്യമായി കായ്ച്ചുവെങ്കിലും വേണ്ടത്ര കായകൾ ലഭിച്ചില്ല. ഇത്തവണ കിലോ കണക്കിന് പഴങ്ങളാണ് ലഭിച്ചത്. പരിസരവാസികൾ പലരും ആദ്യമായാണ് മാംഗോസ്റ്റിൻ കായ്ച്ചു നിൽക്കുന്നത് കാണുന്നതെന്നും ഇത് കാണാനായി നിരവധി പേരാണ് എത്തുന്നതെന്നും ഷീജ പറഞ്ഞു. ഇപ്പൊ പഴം പറിച്ച് ഞങ്ങൾ കഴിച്ചു തുടങ്ങി. നല്ല കടുമധുരാണ്. നമ്മള് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാള് കഴിച്ചവർക്ക് ഇതിന്റെ ടേസ്റ്റ് വേർതിരിച്ചറിയാൻ കഴിയും. കാരണം അത്രയും മധുരം കഴിച്ചവരൊക്കെ പറഞ്ഞു നല്ല മധുരമുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇതെന്ന്. കഴിഞ്ഞ വർഷം കുറച്ച് കായ ഉണ്ടായി. ഈ വർഷം ഒത്തിരി നിറയെ പൂത്ത് നിറയെ കായകളുണ്ടായി. പിന്നെ എല്ലാവർക്കും കൊടുത്തു. ഒരുപാട് പേര് കാണാനായിട്ടുണ്ടായി, നിൽക്കുന്നത് കാണാനായിട്ട് വരുന്നുണ്ട്. അവരൊക്കെയും പറഞ്ഞു ഈ പരിസരത്തൊന്നും ഇങ്ങനെ മാംഗോസ്റ്റിൻ നിറയെ ഉണ്ടായി നിൽക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ വരുന്നവർക്കൊക്കെ ടേസ്റ്റ് നോക്കാനായിട്ട് നമ്മൾ ഓരോന്ന് പൊട്ടിച്ചു കൊടുക്കും. അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. എനിക്കും സന്തോഷം അവരൊക്കെ നല്ല അഭിപ്രായം പറയുമ്പോൾ. വിപണിയിൽ നിന്ന് വാങ്ങുന്ന പഴത്തേക്കാൾ മധുരമാണിതിനെന്നും ഇവർ പറയുന്നു. വർഷത്തിൽ 2 തവണ ചാണകം മാത്രമാണ് വളമായി നൽകുന്നത്. മികച്ച ജൈവ കർഷക കൂടിയാണ് ഇവർ. മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാറിന്റെ വാക്കുകളിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇവർ കൃഷി രംഗത്തേക്ക് ഇറങ്ങുന്നത്. വർഷങ്ങളായി കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തിയിരുന്ന ഇവരുടെ കൃഷിരീതിയെക്കുറിച്ച് CCTV നേരത്തെ വാർത്ത നൽകിയിരുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ.